നമ്മളെ കരകേടന്റെ മുത്ത്, നമ്മളെ അയൽവാസിയാണ്, ഡ്രൈവറാണ്, കരകേടന്റെ മുത്താണ്. സുഹൃത്തുക്കളെ, അങ്ങനെ ലുലു നമ്മൾ പർച്ചേസ് ചെയ്തിട്ടാ രണ്ടാൾ രണ്ട് കീസ് സാധനം. നമ്മുടെ ഫ്ലൈറ്റ് ഇതാ റെഡി ആയി നിൽക്കുകയാണ്. വെൽക്കം ബാക്ക് അഗെയിൻ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ചെങ്കളെ, ഇന്ന് വളരെ സന്തോഷത്തിലാണ്. സന്തോഷത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നാട്ടു പോണ എക്സൈറ്റ്മെന്റിലാണ്. പിന്നെ ഉച്ചക്ക് ടപ്പ് ഇറങ്ങാൻ നിൽക്കണം. ഇപ്പൊ ഡ്രൈവർ പുറത്തു പോയതാണ്. ആള് പെത്തി കഴിഞ്ഞാലേ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. എന്താ പറയാ, ഒരു എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതിലാണ് ഇപ്പം നിൽക്കുന്നത്. സാധനം കുറച്ചത് കൂടുതലുണ്ട് അറിയാലോ, കൂടും അതെങ്ങനെ ലാസ്റ്റ് കുറച്ച് അങ്ങോട്ട് ഉണ്ടാവും. എന്തായാലും എയർപോർട്ടിൽ പോയൊക്കെ പോവുകയാണെങ്കിൽ വിടാം, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാന്നുള്ള ഇതിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. എന്തായാലും അബുദാബി എയർപോർട്ടിൽ തന്നെയാണ്, അബുദാബി ടു കാലിക്കറ്റ് എയർ അറേബ്യയാണ് കേട്ടോ. എയർ അറേബ്യ ഫ്ലൈറ്റാണ്, 2000 മീറ്റർ ഫ്ലൈറ്റാണ്. അപ്പോൾ പുതിയ എയർപോർട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ പോണത്. പുതിയ എയർപോർട്ടിൽ നിന്ന് പോയിട്ടില്ല, ഏകദേശം 1.5 കൊല്ലം 2 കൊല്ലത്തിൻ്റെ അടുത്തായിട്ട് വന്നിട്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ എൻ്റേതായതുണ്ട്. പിന്നെ മോളെ കണ്ടിട്ടില്ല, അപ്പോൾ അങ്ങനെയൊക്കെ കൂടുതലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ സാധനം കൂടുതലുള്ള ചെറിയ ഇതുണ്ട്. പോവുകയാണെങ്കിൽ ഒന്നുകൂടി ആപ്പായി ആ ബോർഡിംഗ് പാസ് കിട്ടിയാൽ ഉള്ളിൽ കയറി കിട്ടി കഴിഞ്ഞാലാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. എന്തായാലും ഇൻഷാല്ലാ നേരെ നമ്മൾ അബുദാബി എയർപോർട്ടിൽ നിന്നാണ് പോണത്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ വയ്യേ വീഡിയോയിലൂടെ കാണണം കേട്ടോ. ഓക്കെ, അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ വണ്ടിയിലായിട്ടുള്ളത്, സാധനമൊക്കെ അതാ വേക്കലിരിക്കുന്നുണ്ട്. നമ്മുടെ ഡ്രൈവർ അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ തന്നെ നേരെ സിഗ്സാഗ് റോഡാട്ടത്, ദുബായ് സിഗ്സാഗ് റോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഏകദേശം നമ്മൾ അൾട്രാഹ എത്താനായി. അൾട്രാഹ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് എക്സിറ്റ് ഉണ്ട്, 32 എക്സിറ്റ് 33 എക്സിറ്റ് ഉണ്ട്. ഏറ്റവും സുഖം 33 എക്സിറ്റ് എടുക്കുകയാണ് കേട്ടോ. 33 എക്സിറ്റ് എടുത്ത് ഡയറക്റ്റ് നമ്മളെ ബ്രിഡ്ജ് കയറിയിട്ട് നേരെ ചെല്ലുകയാണ് എയർപോർട്ടിൻ്റെ നേരെ മെയിൻ എൻട്രൻസ് കണ്ടെത്തണം. അപ്പോൾ ഏറ്റവും നല്ലത് അങ്ങനെ പോകണമാണ്. 33 എക്സിറ്റ് എടുക്കണം ഒന്നുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഏകദേശം അൾട്രാഹ, നമ്മളെന്താ പറയുക, ദിർഹം ബിൽഡിംഗ് ഒക്കെ കണ്ടത്, റൗണ്ട് ബിൽഡിങ്, ആ ബിൽഡിംഗ് ഇടാ കാണണം കേട്ടോ. നേരെ നമ്മളിപ്പോൾ ഉള്ളത് ഷെയ്ഖ് സായിദ് റോട്ടിലാണ്. ഇതാണ് 32 എക്സിറ്റ് കേട്ടോ. 32 എക്സിറ്റ് 2300 മീറ്റർ, കുറച്ചും കൂടി പെട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ആ പാലം കയറുന്നതിന് മുമ്പാണ് 33 എക്സിറ്റ് കയറുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിന് മുമ്പിലെത്തിട്ടാ. അപ്പൊ നമുക്ക് യാത്ര ആക്കാം. നേരെ നമ്മൾ ഉള്ളിൽ പോണേ. ഓക്കെ, വണ്ടി ഇതാ അവൻ പോണേ. നേരെ നമുക്ക് എന്താ ചെയ്യാ, ഉള്ളിൽ പോവാട്ടാ. പന്ത്രണ്ട് മണി ആവനായിട്ടാ. 2 മണിക്കാണ് ഫ്ലൈറ്റ്. 2 മണിക്കൂർ മുമ്പൊക്കെ വന്നാൽ മതി എന്ന് വിചാരിക്കണേ. എന്തായാലും പോയോക്കാ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ എയർപോർട്ടിലായിട്ടുള്ളത്, കയറിയിട്ട് ഉള്ളിൽ കയറിയിട്ടില്ല, പുറത്ത് ഞാൻ നിൽക്കുകയാണ്. തിരക്കൊക്കെ കുറവാട്ടോ. പുതിയ എയർപോർട്ട് അടിപൊളിയാട്ടോ. പിന്നെ സാധനം ജസ്റ്റ് തൂക്കി നോക്കി, അവിടെ നിന്ന് തൂക്കി വരില്ല, ഇവിടെ നിന്നിപ്പോൾ കുറവ്, ഒലക്ക ഒന്നും കൂടി ഇല്ല ഇവിടെ വെക്കായിരുന്നു. എന്തായാലും വേണ്ടിയില്ല,
സ്ഥാനങ്ങളൊക്കെ തെറ്റാണ്. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഒരാൾ കൂട്ടുകാരുണ്ട്, നമ്മൾ എപ്പുറത്തുള്ള വീട്ടുകാരുണ്ട്. അപ്പോൾ ആൾ ഇവിടെ നിന്നപ്പോൾ ആളെ കണ്ട് എന്തായാലും ആള് ലഗേജ് അപ്പുറത്താണെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് വരാറുണ്ട്. അപ്പം ഇനി ഒന്നിച്ച് കയറാന്നുള്ള അടുക്കാണ്. ഇനി എന്തേലും ഉള്ളിൽ കയറി നോക്കട്ടെ, പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ലുലുവിൻ്റെ ഡ്യൂട്ടി ഫ്രീയിൽ ഒന്ന് പോയി നോക്കാം, എന്തപ്പാടും നോക്കാമല്ലോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ ഒരു ചില ആൾക്കാരൊക്കെ എല്ലാവരും കൂടുതലുണ്ട് എന്ന് പറഞ്ഞു കണ്ടുവരതൊക്കെ നോക്കാം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ലുലുവിൻ്റെ ഡ്യൂട്ടി ഫ്രീക്ക് പോകാൻ നിൽക്കുകയാണ്. നമ്മളെ കരേക്കേടിൻ്റെ മുത്ത്, നമ്മളെ അയൽവാസിയാണ്, ഡ്രൈവറാണ്, കരേക്കേടിൻ്റെ മുത്താണ്. കണ്ടോ എന്തായാലും സാധനങ്ങളൊക്കെ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടായിരുന്നു, പ്രശ്നമൊന്നുണ്ടായില്ല. ഒരു പ്രശ്നം, ഒരു പ്രശ്നമില്ല. വേറെ സൂപ്പറായിട്ട് ഉള്ളിൽ കയറി. ഇനി നമുക്ക് നേരെ ലുലുവിൻ്റെ ഡ്യൂട്ടി ഫ്രീ പോയി നോക്കാം. റേറ്റ് എന്തെങ്കിലും മാറ്റണ്ടാ നോക്കാം അല്ലേ, പോയി നോക്കാം. നമ്മളെ ലുലുവിൻ്റെ ഡ്യൂട്ടി ഫ്രീ ഉണ്ടത്. നട്സൊക്കെതാ, എല്ലാ ചോക്ലേറ്റുകളും ഉണ്ട്. ലുലുവിൻ്റെ കഥ റേറ്റ് തന്നെ ഉള്ളൂ, 42 റൺസ്, 35, 52, എല്ലാ സാധനം ഉണ്ട് കേട്ടോ, എല്ലാ സാധനം ഉണ്ട് കേട്ടോ. ഏകദേശം പുറത്തുള്ള അതേ റേറ്റ് തന്നെ, ഏകദേശം അല്ല അതേ റേറ്റ് തന്നെ കേട്ടോ. ലുലുവിൽ ഷോപ്പിലേക്കുള്ള അതേ റേറ്റ് തന്നെയാണ്. നട്സൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇവിടുന്ന് വാങ്ങിയാൽ മതി കേട്ടോ, നമ്മൾ അവിടുന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എല്ലാ നട്സും ഉണ്ട്. ആ എങ്ങനെ വാങ്ങിയാ, അതുകൊണ്ട് അതുകൊണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു നമ്മൾ പർച്ചേസ് ചെയ്തിട്ടാ രണ്ടാൾ രണ്ട് കീസ് സാധനം, ആളറിഞ്ഞ സാധനം, ചെറിയ പൈസ ഉള്ളൂ കേട്ടോ. ലുലുവിൻ്റെ അതേ പ്രൈസ് തന്നെ ഉള്ളൂ, ലുലുവിലുള്ള അതേ പ്രൈസ് തന്നെ ഉള്ളൂ. പുറത്തുനിന്ന് ആരും താങ്ങി പിടിച്ചൊന്നും കൊണ്ടിട്ടുണ്ട്, ചെറിയ മാറ്റം കിട്ടുള്ളൂ. പിന്നെ അതേ പ്രൈസിന് നമുക്ക് സാധനം കിട്ടും. അപ്പോൾ ഇവിടെ വന്നിട്ട് വാങ്ങിക്കോളൂ അല്ലേ. എന്താ പറയുക, ഒരു അതെ റേറ്റിൽ വളരെ കുറവ്, വളരെ കുറവാണ്, നല്ല ഫ്രഷ് അതെ ഫ്രഷ് സാധനം കിട്ടും ചെയ്യും കേട്ടോ. നമ്മൾ ഗേറ്റിലേക്ക് പോട്ടാ, D40 ഒരാളാണ് ചാക്കേറ്റമായി കയറ്റിക്കണേ. നടക്കാണ്ട് കുറച്ച് നടക്കാണ്ട്, 46 ആണ് D46 തന്നെ അല്ല ഇത്, 45 അതിൻ്റെ അപ്പുറത്ത്. നല്ല ഇതാണ് നമ്മളെ ഗേറ്റ് D46. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുക, ടൈം ആയിക്കണം കേട്ടോ, ടൈം ആയിട്ടുണ്ട്. യെസ്, വെയിറ്റിങ്ങിലാണ് കേട്ടോ, വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആളുകൾ ഒരുപാട് ബാക്കിൽ വരുന്നുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് ഇതാ റെഡി ആയി നിൽക്കുകയാണ്. നല്ല ലൈനാണ്, ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾ ഫ്ലൈറ്റിലേക്ക് വരണം. അങ്ങനെ നമ്മള് സീറ്റിൽ കയറിട്ടാ, എന്താ പുറത്തേക്കുള്ള വ്യൂ എന്നറിയില്ലേ. ഫ്ലൈറ്റ് ഇപ്പൊ പൊന്തിയിട്ടുള്ളൂ കേട്ടോ, പൊന്തിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴത്തേക്കുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമാണ്, രാത്രിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. ഇപ്പം തന്നെ കണ്ടില്ലേ, അടിപൊളി കേട്ടോ.
അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ലഗേജൊക്കെ കിട്ടി. നമ്മളെ സുഹൃത്തിൻ്റെ ലഗേജിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി നാട്ടിൽ നിന്നുള്ള നല്ല അടിപൊളി വീഡിയോസുകൾ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആദ്യം കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടെ കേട്ടോ. നാട്ടിലുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.